ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും കേരള ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ വീഡിയോ മിക്സഡ് മിൽക്ക് ജ്യൂസ് ആയിരുന്നു. എല്ലാവരും അത് ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻ്റ് ഒക്കെ ചെയ്തവർക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി അതിന്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു വെണ്ടയ്ക്കായും മുട്ടയും വെച്ചിട്ടൊരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു വെണ്ടയ്ക്ക മുട്ട റോസ്റ്റ് എന്നാണ് ഞാൻ ഇന്ന് പേരിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ഞാൻ അങ്ങനെയാണ് ഒരു പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വെണ്ടയ്ക്ക, ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്ന് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് സവോള, രണ്ട് പച്ചമുളക്, ഒരു സ്പൂണോളം വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം, രണ്ട് ചെറിയ കഷ്ണം പട്ടയും, ഒരു രണ്ട് ഏലക്കായും, പിന്നെ നമുക്ക് ഗരം മസാല വേണം, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാവേ. കുറച്ച് നീളത്തിൽ നമുക്ക് കണ്ടിച്ചെടുക്കണം ഇത്. അപ്പം നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നമ്മൾ ഒരേ അളവിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനി നമുക്ക് ചട്ടിക്കകത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാവേ. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാവേ. ചട്ടി വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഒരുവിധം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ വെണ്ടയ്ക്കകത്തോട്ടിട്ടാവേ. ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് കുക്കാവേണ്ട, കുറച്ചൊന്ന് വാടി ആ ഒരു ഇതിന് ഈ വെണ്ടയ്ക്കയ്ക്ക് നല്ല കൊഴുപ്പല്ലേ, ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റുന്നത്. ചെറിയതായിട്ടൊന്ന് മൂത്ത് വരണം വെണ്ടയ്ക്ക. നമ്മളിവിടെ നല്ല എളുപ്പം വെണ്ടയ്ക്ക എടുത്തേക്കുന്ന ഈ കുക്കിങ്ങിനിട്ട്, അപ്പോൾ ഒരുപാട് മൂത്ത് കിട്ടണ്ട, അതുപോലെ തന്നെ എളുപ്പം ഇതായി കിട്ടുകയും ചെയ്യേ. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കുറേ നേരം ഞാൻ ഒന്ന് ഒരു 5 മിനിറ്റോളം മതി കേട്ടോ, ഒന്ന് മൂത്ത് വരുന്നത് ഈ ഒരു പരുവാകുന്നിടം വരെ നമ്മളൊന്ന് എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ മതി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം കോരി ഒരു സൈഡിലേക്ക് മാറ്റി നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലോട്ട് നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് ചെറിയ കഷ്ണം പട്ട എടുത്ത് വെച്ചിട്ടില്ലേ, ആ പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, അതും ഇടാം. ഇനി നമുക്കൊരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഈ സവാളയ്ക്ക്. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നില്ലേ, അതും ഇടാവേ.
അപ്പോൾ നമ്മുടെ സവോള ഒരുവിധം ഒരു മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ആ ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഉള്ളി എല്ലാം വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇത്രയും മുളക് പൊടി ഇവിടെ ചേർക്കുന്നില്ല, കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഇത്രയും മുളക് പൊടി ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാവേ, മല്ലിപ്പൊടിയും കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപൊടി, മഞ്ഞൾപൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണം വരുന്നതരം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ പൊടിയെല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മീനൊക്കെ ഇല്ലാത്ത ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിത് ഈ കറി ഉണ്ടാക്കി കൊടുക്കാം. മുട്ട പൊരിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു വെജിറ്റേറിയനും കൂടെ മിക്സാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കറി വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. കറി ഒരു റോസ്റ്റാണിത്. ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് വെള്ളം ഒഴിച്ച് വെക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരല്പം കൂടെ വെള്ളമേ. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതി, അത് നമ്മുടെ സ്പൂണിലൊക്കെ പറ്റിയിരിക്കണം. നമുക്കത് ചെറിയ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ചട്ടിയിലിട്ട് കൊട്ടാൻ പറ്റത്തില്ലല്ലോ, അത് പൊട്ടിപ്പോത്തില്ലേ. നമുക്ക് അതിലെ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണേ. പൊടിയൊക്കെ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ഞാൻ തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഒരല്പം കൂടെ ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇത് ഒന്ന് തിളക്കട്ടെ അവിടെ. ഈ സമയത്തിന് നമുക്കൊരു പണിയുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കണം. ഒരു പാത്രം ഒരു സ്പൂണും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നമ്മളൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുട്ടയ്ക്കകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാതി കുരുമുളക് പൊടി നമുക്ക് ഈ മുട്ടയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ കുരുമുളകോടും ഉപ്പും ഒക്കെ കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടെ നമുക്ക് വെള്ളം വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഇനി അടുത്ത മുട്ട, നമ്മളിവിടെ അടിച്ചു വെച്ചേക്കുന്ന ഈ മുട്ടയില്ലേ, ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഒരു ഉപ്പ് നോക്കാവേ. ഒരു പൊടിക്ക് ഉപ്പ് നമുക്കിടാവേ, കാര്യം നമ്മൾ വെണ്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു പൊടിക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ വെള്ളം വറ്റി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിലോട്ട് നമുക്ക് ഈ മുട്ട അടിച്ചു വെച്ചേക്കുന്ന ആ മുട്ട അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ നമുക്കിത് കഴിക്കാം. ചോറിന് മെയിനായിട്ട് ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി.
ഇത് കൂട്ടി കഴിച്ചാൽ പോരെ. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഒരു അര സ്പൂൺ കാണാം ഈ പൊടി ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യമേ വഴറ്റി മാറ്റി വെച്ച് നമ്മുടെ വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിനി ലാസ്റ്റ് ഒരു സാധനം നമുക്ക് ചേർക്കാനുണ്ടല്ലോ, റോസ്റ്റിൻ്റെ ഒക്കെ രാജാവെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഇളക്കിയെന്നും പറഞ്ഞ് ഉടയത്തൊന്നുമില്ല. നമ്മൾ ആദ്യമേ ഇത് വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും മൂപ്പിച്ചെടുത്തില്ലേ, അതുകൊണ്ട് ഇത് ഉടയത്തൊന്നുമില്ല കേട്ടോ. ആ ഗ്രേവിയുടെ ആ ചൂടിൽ ഒന്നുകൂടെ ഈ വെണ്ടയ്ക്കൊന്ന് കുക്കാവും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാവേ. എന്നിട്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാവേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയും കൂടെയുള്ള റോസ്റ്റ്, വെണ്ടയ്ക്ക മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത് പറയാൻ വിട്ടുപോയി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോടെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയൊക്കെ കാണുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.